ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. യാതൊരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ രണ്ട് മരണങ്ങൾ ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വൈകിയൊരു സംഭവം അവിടെ നിലനിൽക്കുന്നു അടുത്തടുത്ത ദിവസങ്ങളിൽ. അതോടൊപ്പം ഈ ഒരു സംഭവം അത് വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. മുൻപുണ്ടായ സംഭവത്തിൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അതിലും കർശനമായ നടപടി ഉണ്ടാകും. ഈ വിഷയം ഇതെന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് അതിനുവേണ്ട തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ കേട്ട ശബ്ദം രണ്ടാമത്തെ കപ്പിത്താന്റേതാണ്. ആദ്യത്തെ കപ്പിത്താൻ ആരാണെന്നറിയാലോ? മൊത്തത്തിലുള്ള കപ്പിത്താൻ പിണറായി സഹാവ്. സഹാവ് കുറച്ച് ദിവസം ഒന്ന് മുങ്ങി ഈ കപ്പലിൽ കപ്പിത്താൻ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നെന്ന് സോഷ്യൽ മീഡിയ എടുത്തങ്ങ് ട്രോളിയപ്പോൾ ആശാൻ കടലിൽ നിന്നങ്ങ് പൊങ്ങി വന്ന് ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ വീണ്ടും വീണ്ടും പതിവായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ജലീലിൻ്റെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് നമുക്ക് പറയേണ്ട, അത് പിന്നെ പറയാം. അത് രഹസ്യമല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, രഹസ്യമായ പരസ്യമാണ് എങ്കിലും അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ പറയാൻ വന്നത് അതല്ല. രണ്ടാമത്തെ കപ്പിത്താൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എന്തെങ്കിലും മനസ്സിലായോ നാട്ടുകാരെ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. നമ്മുടെ വീണാമ്മ അങ്ങോട്ട് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത് തുടങ്ങിയത് മുതൽ സത്യസന്ധമായിട്ട് പറഞ്ഞ ആരോഗ്യ വകുപ്പ് ദേ ഇങ്ങനെ പോവുകയാണ്. കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ വൻ കുതിപ്പ്, എല്ലാ തലത്തിലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇല്ലാത്തത് പറഞ്ഞുകൂടല്ലോ. ശൈലജ ടീച്ചറിൻ്റെ സമയത്ത് ആരോഗ്യ മേഖല മികച്ചതായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വെല്ലാൻ മറ്റൊരു രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കും കഴിയില്ല, അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖല വളഞ്ഞു 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 ഇതാ ഇങ്ങനെ എത്തി. അതാണ് ഇപ്പോഴത്തെ ആരോഗ്യ മേഖല. കപ്പിത്താൻ ചേച്ചി ഭരിച്ച് 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 മേഖലയിൽ കൈവച്ച് കൈവച്ച് വെച്ച് ഇതാ കിടക്കുന്ന താഴെ. ആ, എന്തായാലും നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരവസ്ഥ. ആ, പറഞ്ഞു വന്നത് അതല്ല. പറഞ്ഞു വന്നത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതി തന്നെ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എന്ത് കൈവച്ചാലും ചെന്നെത്തുന്നത് വിവാദത്തിലാണ്. എങ്ങനെ വിവാദം? നല്ല ആളുകളെ കൊണ്ടുവന്ന് വയ്ക്കണം ജോലിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു സംഭവം, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച കോവിഡ് രോഗിയുടെ മൃതദേഹം മാറി നൽകി. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കേൾക്കുന്ന സംഗതിയാണോ? കേൾക്കും. ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ അവസ്ഥ എല്ലാം ഇങ്ങനെ തന്നെയാണ്. എങ്കിലും ആലപ്പുഴയിലത് ആദ്യത്തെ സംഭവമല്ല. കായംകുളം സ്വദേശിയുടെ മൃതദേഹമാണ് മാറിയത്. കോവിഡ് ICUവിൽ ചികിത്സയിലായിരുന്ന ചേർത്തല സ്വദേശി കുമാരനും കോവിഡ് വാർഡിൽ ചികിത്സയിലായിരുന്ന കായംകുളം സ്വദേശി രമണനും, അതായത് രമണന്റെ മൃതശരീരം കുമാരന്റെ വീട്ടിലും കുമാരന്റെ മൃതശരീരം രമണന്റെ വീട്ടിലും വന്നു. രമണനെ കാത്തിരുന്ന ബന്ധുക്കൾക്ക് കുമാരനെയും കാണാൻ പറ്റി, കുമാരനെ കാണാൻ കാത്തിരുന്ന ബന്ധുക്കൾക്ക് രമണനെയും കാണാൻ പറ്റി. അതായത് ആരാണ് ഈ വന്നിരിക്കുന്ന മൃതദേഹം എന്നുള്ളത് അറിയാതെ നാട്ടുകാരിങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്. കൊറോണ ബാധിച്ച് മരിച്ച കുമാരൻ എവിടെ? കുമാരൻ രമണന്റെ വീട്ടിലും, രമണൻ എവിടെ? കുമാരന്റെ വീട്ടിലും. വല്ലത് മനസ്സിലായോ നിങ്ങൾക്ക്? ആ, ഇതിപ്പോൾ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്ക് കേട്ടാൽ പോലും മനസ്സിലാവാത്ത തരത്തിലാണ്. അതായത് ഈ കുമാരനും രമണനും മരണപ്പെട്ടു, അത് മനസ്സിലായല്ലോ. എവിടെ വച്ചാ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച്. രണ്ടുപേരുടെയും എല്ലാ നടപടികളും, കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അപ്പോഴാണ് ബന്ധുക്കൾ ആ സത്യം മനസ്സിലാക്കുന്നത്. രണ്ടടുത്ത്, അതായത് കുമാരൻ പോകേണ്ടടുത്ത് രമണനും, രമണൻ പോകേണ്ടടുത്ത് കുമാരനും എത്തി. കായംകുളം സ്വദേശിയുടെ മൃതദേഹം ചേർത്തല സ്വദേശിയുടെ ബന്ധുക്കൾക്ക് നൽകി. മൃതദേഹം മാറിയതറിയാതെ പാവ ബന്ധുക്കൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ കാത്തിരുന്ന കായംകുളം സ്വദേശിയുടെ ബന്ധുക്കൾ മൃതദേഹം വിട്ടുകിട്ടാൻ വൈകിയതേ തുടർന്ന് അധികൃതരെ സമീപിച്ചപ്പോഴാണ് മൃതദേഹം മാറിയതെന്ന് വ്യക്തമായത്. അവർ അതുവരെ അവിടെ ഇരുന്നെങ്കിൽ അമ്മച്ചിയാണ് ഇവറ്റവള്, അവരപ്പോഴും ചെന്ന് ചോദിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ അമ്മച്ചിയാണ് ഇവറ്റവള് ഈ സത്യം വെളി പറയൂലായിരുന്നു. എന്തെങ്കിലുമൊക്കെ മൂടി വെച്ച് ഇതിനെ അങ്ങ് മറച്ച് തള്ളിയനെ. അല്ലെ, സംഭവത്തെ തുടർന്ന് ഈ ബന്ധുക്കളെല്ലാം കൂടെ ആശുപത്രി ജീവനക്കാരോട് അങ്ങോട്ട് വാക്കേറ്റം നടത്തി. തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. എന്തിന്? പിണറായിയുടെ പോലീസല്ലേ, എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ നിന്നിട്ട് പറയും ഈ മൃതദേഹം തന്നെയല്ല, ആരുടെ നേരം എന്താ? നിങ്ങൾക്ക് കൊണ്ടുപോയി കത്തിക്കാനുള്ള സാധനമല്ലേ? പിന്നെ ഇപ്പം ആരുടെ കിട്ടിയാലെന്താ? രമണന്റെ വീട്ടിൽ കുമാരനെ കിട്ടിയാലും, കുമാരന്റെ വീട്ടിൽ രമണനെ കിട്ടിയാലും മൃതദേഹമല്ലേ? ഇനിയിപ്പം കരയാനല്ലേ പറ്റൂ? കൊണ്ടുവച്ചാ ഇന്ന ആളിൻ്റെ തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഒന്ന്, രംഗം ഒന്ന്, ആ നാടകം അവിടെ അവസാനിച്ചു. ഇത് ഇന്നത്തെ സംഭവം രംഗം രണ്ട്. ഇതേ ആലപ്പുഴ മെഡിക്കൽ കോളേജ്
ഇതേ ഗുരുതര വീഴ്ച. പ്രശ്നം മറ്റൊന്നാണെന്ന് മാത്രം. അതായത് കോവിഡ് ചികിത്സയിൽ പള്ളിക്കൽ സ്വദേശിയായ രമണൻ എന്നുള്ള ആള് ചികിത്സയിലിരുന്ന് ഉടൻ രമണന്റെ വീട്ടുകാർക്ക് ഒരു ഫോൺ കോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഹലോ, രമണന്റെ വീടല്ലേ? അതെ, കോവിഡ് ബാധിതനായി ഇവിടെ അഡ്മിറ്റ് ചെയ്ത രമണൻ മരിച്ചിരിക്കുന്നു. ബന്ധുക്കള് നെഞ്ചിലടിയും ബഹളവും കൂട്ടക്കറച്ചിലും നേരെ ഇങ്ങോട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വന്നു. വീട്ടുകാരാണെങ്കിൽ വീട്ടിൽ സംസ്കാരത്തിലുള്ള കോവിഡ് രോഗിയല്ലേ, കൊണ്ടുവന്ന അവളധികം സമയം വച്ചിരിക്കാൻ പാടില്ലല്ലോ. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കി നാട്ടുകാരെല്ലാം വീട്ടിലും വന്ന് എന്നാലും രമണൻ ചേട്ടൻ മരിച്ചു പോയല്ലോ, കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാര്യം പുറത്തറിഞ്ഞത്. അങ്ങേര് വെന്റിലേറ്ററിൽ കിടപ്പുണ്ട്, മരിച്ചിട്ടില്ല എന്നുള്ളത്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? കേൾക്കാൻ നല്ല രസമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ രണ്ട് സംഭവങ്ങൾ. അവിടെ ഉള്ളത് എന്തിനൊക്കെ ഇരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ആരോഗ്യ മേഖല വളർന്ന് 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 എങ്ങോട്ടാണാവോ ഈ പോകുന്നത്? നേരത്തെ കുമാരനെയും രമണനെയും മാറ്റിക്കൊടുത്ത്, ഇപ്പോൾ മരിക്കാത്ത രോഗിയെ മരിച്ചെന്നും പറഞ്ഞ് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഈ അവരിവിടെ എത്തിയപ്പോൾ അവരാ വീട്ടിലെല്ലാം ഒരുക്കി വെച്ചിട്ട് സംസ്കാര ചടങ്ങുകൾക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇവിടെ എത്തിയപ്പോൾ പറയുന്നു മരിച്ചിട്ടില്ല, ഉടനെ മരിക്കുന്നതായിരിക്കും, ഞങ്ങൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ്. മരിക്കും മരിക്കും, വിഷമിക്കാനും വേണ്ട, മരിക്കും. ഇപ്പൊ വെന്റിലേറ്ററിലാണ്, നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പെട്ടെന്ന് കൊന്നു തരാമെന്ന്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ തമാശകളാണ് ഇങ്ങനെ ഉള്ളതിനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട്. എന്നാ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പോണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ. അവിടെ ഇരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഉൾപ്പെടെ ഉള്ളതിൻ്റെ ഭാവം കണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് ചികിത്സയ്ക്ക് പോകുന്ന അവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ്. പിന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ, എല്ലാ ഗവൺമെൻറ് ആശുപത്രിയും പറയുന്നില്ല, ഇത്തരമുള്ള ആശുപത്രികളിൽ നിത്യ സംഭവമാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഇതുവഴി കേട്ട് ഇതുവഴി കളയും. നാളെ വാസുവും ദാമോദരനും മാറും, മറ്റെന്നാ കാമാശി മരിച്ചെന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പം മരിച്ചത് കാമാശി ആയിരിക്കില്ല, മീനാശി ആയിരിക്കും. അതുകൊണ്ട് ആശുപത്രിയാണ് ഗവൺമെൻറ് ആശുപത്രിയാണ് എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയില്ല. പിന്നെ ഒരൊറ്റ കാര്യത്തിൽ സന്തോഷിക്കാം, പാഞ്ഞെത്തി വീണാമ്മ. പാഞ്ഞെത്തി വീണാമ്മ എന്ത് ചെയ്തു? ന്യായീകരണം, ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കും. ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ആ റിപ്പോർട്ട് ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് വേണം അടുത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെയും ഞാൻ റിപ്പോർട്ട് ചോദിക്കും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും, പിന്നെയും ഞാൻ റിപ്പോർട്ട് ചോദിക്കും. അങ്ങനെ ചോദിച്ച് 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 ചോദിച്ചോടേ ഇരിക്കുമ്പോൾ 5 വർഷം പൂർത്തിയാകും. ആരോഗ്യ മേഖലയെ കുളിപ്പിച്ച് കുളം തോണ്ടി സംസ്കരിക്കാനുള്ള അവസ്ഥയിലേക്ക് കപ്പിത്താനായ വീണ ചേച്ചി എത്തിച്ചിരിക്കും, അത് ഉറപ്പാണ്. എന്നാലും എൻ്റെ സാറുമാരെ, നിങ്ങളൊക്കെ എന്തിനാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്? ഈ രമണൻ മരിച്ചത് കുമാരനും, കുമാരൻ മരിച്ചത് രമണനും, മരിക്കാത്ത ആളിനെ കൊല്ലാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ജോലിക്കിരിക്കുന്നത്. സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങിച്ച് ചിന്തയൊക്കെ വേറെ എവിടെയോ. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് ഒരു ആരോഗ്യമന്ത്രിയും സമ്മതിച്ചു.